നമസ്കാരം. തിരുനാവായയിൽ ജീവിച്ചിരിക്കുന്നയാള് മരിച്ചെന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി പരാതി. തിരുനാവായയിൽ ജീവിച്ചിരിപ്പുള്ളയാളെ മരിച്ചെന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി പരാതി. തിരുനാവായ എടക്കുളം 8-ാം വാർഡിലെ വോട്ടറായ അച്ചാത്ത് മൊയ്തീന്റെ ഭാര്യ ഖദീജയുടെ പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അച്ചാത്ത് മൊയ്തീനാജിയുടെ ഭാര്യ ഖദീജ എന്നാണ് പേര്. 2010 ശേഷമുള്ള 20 വരെയുള്ള 2015 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2015 വോട്ടർ പട്ടിക അനുസൃതമായിട്ടാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ 2010 മുതൽ 20 വരെ മരണപ്പെട്ട ആളുകളെ നീക്കം ചെയ്യണമെന്നുള്ള ശക്തമായ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓർഡർ പ്രകാരം അത് നീക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുനാവായ പഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് എൻ്റെ സഹോദരി, മൂത്ത സഹോദരി താമസിക്കുന്നത്. ഇവിടെ 69 ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടവരെ. ഇവിടുന്ന് സ്ഥലം മാറി പോയാലും എല്ലാവരെയും എന്തോ ആവട്ടെ 69 ആളുപേര്. അതിൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ സഹോദരി ആച്ചാത്ത് ഖദീജ എന്ന് പറയുന്നവരെ പേര് വെട്ടിയിട്ടുണ്ട്. ഞാൻ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഈ 8-ാം വാർഡിലെ നിലവിലുള്ള വാർഡ് മെമ്പറിൻ്റെ ലെറ്റർ പേഡിലാണ് ഇത് വെട്ടാൻ കൊടുത്തിട്ടുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്രയും ഒരു നിരുത്തരവാദപരമായ പ്രവർത്തനം, ഇത് പഞ്ചായത്ത് സെക്രട്ടറി ആയാലും ഉത്തരവാദിത്തപ്പെട്ടത് നീക്കം ചെയ്യുന്നതിന്, ഇത് വെരിഫൈ ചെയ്യാൻ ജനപ്രതിനിധികൾ പലതും ചെയ്യും, രാഷ്ട്രീയക്കാരാണല്ലോ. അപ്പോൾ ഇതിന് ഉദ്യോഗസ്ഥന്മാരാണ് ഇത് വെരിഫൈ ചെയ്യേണ്ടത്, ഈ ആൾ മരണപ്പെട്ടിരിക്കണോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പഞ്ചായത്തിലേക്ക് ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ തെളിവ് പ്രകാരം ഡെത്ത് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ, അതുപോലെ തന്നെ ജനനം. എന്നാൽ തിരുനാവായ പഞ്ചായത്തിൽ എന്താണെന്നറിയില്ല, അവർക്ക് കിട്ടാത്ത വോട്ടാന്ന് കണ്ടപ്പോൾ വയസ്സായതല്ലേ, ഇനി അടുത്ത ദിവസം മരിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് വെട്ടിയതാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഈ നീക്കം ചെയ്ത പേര് അടിയന്തരപരമായിട്ട് ഉടനെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് സംവിധാനം ആയാലും വേണ്ടി ആ സംവിധാനം ചെയ്യണം, അല്ലാത്ത പക്ഷം ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. 8-ാം വാർഡിലെ മെമ്പറായ റുവൈദയാണ് ജീവിച്ചിരിപ്പുള്ള ഖദീജയെ മരിച്ചതായി കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയത്. ഇതുപ്രകാരം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ യാതൊരു പരിശോധനയും ഇല്ലാതെ വോട്ടറെ നീക്കം ചെയ്യുകയായിരുന്നു. തന്റെ പേര് ഉടൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഖദീജയും സഹോദരനും പറഞ്ഞു. നീല ന്യൂസ്, തിരുനാവായ.